നമസ്കാരം. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിങ്കളാഴ്ച ചേരുകയാണ്. തിരഞ്ഞെടുപ്പ് അവലോകനമാണ് മുഖ്യ അജണ്ട എങ്കിലും LDF കൺവീനർ EP ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദം തന്നെയാകും മുഖ്യ ചർച്ചയാകുക എന്നത് ഉറപ്പാണ്. തിരഞ്ഞെടുപ്പ് ദിവസത്തിലെ EP പ്രതികരണത്തിൽ പാർട്ടി നേതൃത്വത്തിന് അത്രമാത്രം നീരസമുണ്ട്. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും EP ജയരാജനെ തള്ളിപ്പറഞ്ഞതിൽ നിന്ന് തന്നെ അത് വളരെ വ്യക്തവുമാണ്. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ മാറ്റുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയാവുക തന്നെ ചെയ്യും. സൗഹൃദങ്ങളിൽ ജാഗ്രത വേണമെന്നായിരുന്നു EP ജയരാജനെതിരെ മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പ്രതികരണം. EP ജയരാജന് വീഴ്ചയുണ്ടായി എന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് തുറന്നു തന്നെ പറഞ്ഞു. പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയാകും. ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്നാലോചിച്ച് നടക്കുന്നവരുമായി സൗഹൃദം ഉപേക്ഷിക്കേണ്ടതാണ്. ജയരാജൻ ഇക്കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കാറില്ലെന്ന് നേരത്തെ തന്നെയുള്ള അനുഭവമാണെന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. പിണറായിയുടെ വാക്ക് വലിയൊരു മുന്നറിയിപ്പാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷും വിശദീകരിക്കുകയുണ്ടായി. ഇതോടെ CPM അനഭിബന്ധനായി EP മാറി എന്നത് വളരെ വ്യക്തമായി കഴിഞ്ഞു. പിണറായിയുടെ പരസ്യ പ്രതികരണത്തിൽ EP അത്യന്തം നിരാശനാണ്. EP ജയരാജനെതിരെ മുഖ്യമന്ത്രിയുടെ പരസ്യമായ തള്ളിപ്പറയലിനും അപ്പുറം നടപടി വേണമെന്ന അഭിപ്രായം പാർട്ടിക്കുള്ളിൽ വളരെ ശക്തമാണ്. ഇനിയും വെളിപ്പെടുത്തലുകളും തെളിവുകളും പുറത്തു വരുമോ എന്ന ആശങ്കയും CPMനുള്ളിലുണ്ട്. CPM BJP ഒത്തുകളിക്ക് ഇതിലും വലിയ തെളിവില്ല എന്ന നിലയിലാണ് UDF ഈ വിഷയം ഏറ്റെടുത്ത് CPMനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. EPയും ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും പിടിക്കപ്പെട്ടപ്പോൾ കൂട്ടുപ്രതിയെ അദ്ദേഹം തള്ളിപ്പറഞ്ഞതാണെന്നുമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം. ഈ ആരോപണം മുഖവിലക്കെടുക്കാവുന്നതാണ്. കാരണം ചർച്ച ചെയ്തത് ലാവ്ലിൻ കേസും സ്വർണക്കടത്ത് കേസും ഒത്തുതീർപ്പാക്കാനുള്ള ഒരു ഡീലായിരുന്നു എന്ന് TG നന്ദകുമാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിണറായി അറിയാതെ, പിണറായിയുടെ മൗന സമ്മതമില്ലാതെ ഇത്തരമൊരു ചർച്ച നടക്കില്ല. ഏതായാലും ഈ കൂടിക്കാഴ്ച അത്ര നിസ്സാരമായി കാണാനാവില്ലെന്നാണ് ഇടതുപക്ഷത്ത് തന്നെയുള്ള അഭിപ്രായം. ജാവദേക്കറുമായി രാഷ്ട്രീയം സംസാരിച്ചില്ലെന്ന് EP വാദിക്കുന്നുണ്ടെങ്കിലും കൂടിക്കാഴ്ച പരസ്യപ്പെടുത്താൻ അദ്ദേഹം വോട്ടെടുപ്പ് ദിവസം തന്നെ തിരഞ്ഞെടുത്തതിലാണ് CPM അസ്വസ്ഥമാകുന്നത്. ഈ തിരഞ്ഞെടുപ്പിലെ വിധിയെഴുത്ത് CPMനെതിരായി തീരണമെന്ന EPയുടെ ഒളി അജണ്ടയാണ് ഇതിലൂടെ വ്യക്തമായിരിക്കുന്നത്. പിണറായിയുടെയും ശിങ്കിടികളുടെയും ദുർഭരണത്തിനെതിരായ വിധിയെഴുത്താണ് ഇതെന്ന് വ്യക്തമാക്കണം. അത്രമാത്രം ചുരുക്കുണ്ട് EPക്ക് പിണറായിയോടും MV ഗോവിന്ദനോടുമെല്ലാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റും മന്ത്രിസ്ഥാനവും പ്രതീക്ഷിച്ചിരുന്ന EPക്ക് രണ്ടും കിട്ടിയില്ല. ഇനി പാർലമെന്ററി രംഗത്തേക്ക് ഇല്ലേ എന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ പിണറായിയെ പോലെ മഹാനല്ല ഞാൻ എന്നായിരുന്നു EP പറഞ്ഞിരുന്നത്. അതൊരു കുത്തുവാക്കാണ് എന്ന് നമുക്കറിയാം. MLAയും മന്ത്രിയും ആവില്ലെന്ന് ഉറപ്പായപ്പോൾ PB അംഗത്വവും EP പ്രതീക്ഷിച്ചിരുന്നു. അത് കഴിഞ്ഞ് പാർട്ടി സെക്രട്ടറി സ്ഥാനവും പ്രതീക്ഷിച്ചു. തന്നെക്കാൾ വളരെ ജൂനിയറായ MV ഗോവിന്ദൻ മാഷ് സെക്രട്ടറി ആയതോടെ EP ഒട്ടും മറിയില്ലാതെ തന്നെ തന്റെ പ്രതിഷേധങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങി. അക്കാര്യം നമുക്കൊക്കെ അറിയാം. LDF കൺവീനർ ആയിരുന്നിട്ടും യോഗങ്ങളിൽ നിന്ന് അദ്ദേഹം പലപ്പോഴും വിട്ടുനിന്നു. MV ഗോവിന്ദൻ മാഷിന്റെ പ്രതിരോധ ജാഥയിൽ നിന്നും വിട്ടുനിന്നു. ജാഥ കണ്ണൂരിൽ 3 ദിവസം ചെലവഴിച്ചപ്പോൾ അത്രയും ദിവസം വീട്ടിലായിരുന്നു EP. ഈ വിവാദം കത്തിപ്പടരുന്നതിനിടയിലാണ് ദല്ലാൾ TG നന്ദകുമാറിന്റെ അമ്മയെ പൊന്നാടയണിക്കാൻ വേണ്ടി EP കൊച്ചിയിലേക്ക് പോയത്. അത് കഴിഞ്ഞാണ് ഭാര്യയ്ക്കും മകനും നിക്ഷേപമുള്ള വൈദേഹം ആയുർവേദ റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദം പാർട്ടിക്കുള്ളിൽ തന്നെ ഉന്നയിക്കപ്പെടുന്നത്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് EPക്ക് അനധികൃതമായ സ്വത്തുണ്ടെന്ന് CPM സംസ്ഥാന സമിതിയിൽ PE ജയരാജൻ ഉന്നയിച്ചതും അത് വൻ വിവാദമായി കത്തിപ്പടർന്നുമൊക്കെ. ഒടുവിൽ റിസോർട്ട് നടത്തിപ്പ് അതിന്റെ ചുമതല BJP നേതാവ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഉടമസ്ഥതയിലുള്ള നിരാമയ റിട്രീറ്റ്സിനെ കൈമാറിയപ്പോ അതായി തീർന്നു പിന്നെ അടുത്ത വിവാദം.
ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ പാർട്ടിക്കെതിരെ ഒളിയമ്പുകൾ എയ്തു വിടുന്നുണ്ടായിരുന്നു ഇ പി. അതിന്റെ ഭാഗമായാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ മികച്ചവരാണ് എന്ന് പറഞ്ഞതും സംസ്ഥാനത്ത് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് പ്രധാന മത്സരം എന്ന് പറഞ്ഞതുമൊക്കെ. ഇ പി ജയരാജൻ ബി ജെ പിയിലേക്കുള്ള പ്രവേശനം 90% മുമ്പോട്ട് പോയിരുന്നു എന്നാണ് തെളിവുകൾ സഹിതം ബി ജെ പി വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയിരുന്നത്. പക്ഷെ സി പി എമ്മിന്റെ കൊട്ടേഷൻ സംഘം ഭീഷണി മുഴക്കിയപ്പോൾ പിന്മാറുകയായിരുന്നു. ഏതായാലും ആകെ നനഞ്ഞു. ഇനി ഏതായാലും കുളിച്ചു കയറാമെന്ന് ഇ പി തീരുമാനിച്ചാൽ തെറ്റു പറയാനാവില്ല. ആകെ മുങ്ങിയാൽ കുളിരില്ല എന്നാണല്ലോ പ്രമാണം. പാർട്ടി തനിക്കെതിരെ ശക്തമായ നടപടിയെടുത്താൽ ഇ പി യെ സംബന്ധിച്ചിടത്തോളം മുന്നിലുള്ള അതിജീവന പാത എന്നുള്ളത് ബി ജെ പിയിലേക്കുള്ള പോക്ക് തന്നെയാണ്. അത് ഏറെക്കുറെ സി പി എമ്മിനും അറിയാം. അതുകൊണ്ട് എന്ത് ശിക്ഷയാണ് വിധിക്കാൻ പോകുന്നത് എന്ന ആകാംക്ഷയിലാണ് എല്ലാവരും. നമുക്ക് കാത്തിരിക്കാം, അത്രയേ ഇപ്പോൾ പറയാനുള്ളൂ. കാരണം സി പി എം ആണ്, സി പി എമ്മിനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല എന്നാണല്ലോ എല്ലാവരും പറയാറുള്ളത്. അതെ, നമുക്കൊന്നും അറിയില്ല, കാത്തിരിക്കാം. തൽക്കാലം നന്ദി, നമസ്കാരം.